വൃത്തിയായിട്ടൊക്കെ വെച്ചുകൂടൊക്കെ എന്താണ് എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഈ വീട്ടിൽ ആർക്കും ഒരു വൃത്തിയില്ലല്ലോ ദൈവമേ. Come on! ഈ മീനിനൊക്കെ പിടിച്ച് ഫ്രൈ ചെയ്യണം സമയം. ഇതൊക്കെ ആരാണ്? ഇതൊക്കെ ആർക്കെങ്കിലും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൂടെയാവോ? അതുവഴി നടക്കല്ലേ, അത് ഉണങ്ങണ്ടേ? അവിടെ കാൽപ്പാടൊക്കെ വീഴില്ലേ? നിനക്കെന്താ? എനിക്ക് കുഞ്ഞുന്നാൾ തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് വീടൊക്കെ ക്ലീൻ ചെയ്യണം എന്നുള്ളത്. പിന്നെ നിങ്ങളാരും അനുവദിക്കാറില്ലല്ലോ. ഏയ്, രാവിലെ തൊട്ടൊരു കാക്ക പുറത്തിരുന്ന് കാറുന്നു. വരുന്നാരും എല്ലാവരും വന്നാലോന്ന് വെച്ച്. ആരാണാവോ ഈ സമയത്ത്? ഇതൊന്ന് അങ്ങോട്ട് മാറ്റിക്കോട്ടോ, ഞാൻ നോക്കിട്ട് വരാം. ആരാണാവോ? അപർണ, വാട്ടർ സർപ്രൈസ്! വരൂ വരൂ. സർപ്രൈസോ? ഗൈസ്, ഇത് ആരാ വന്നേ നോക്കിയേ. ഹായ് അപർണ. ഹായ് മീനാക്ഷി. അപർണ പെട്ടെന്ന് തീരുമാനിച്ചാണത്രേ ഇങ്ങോട്ട് വരാൻ. പെട്ടെന്നൊന്നുമല്ല, ഇവിടെ ഒരാള് രാവിലെ തുടങ്ങിയതാ വീട് ക്ലീൻ ചെയ്യാൻ. ഓ, അത് ശരി. സത്യം പറഞ്ഞ നിങ്ങളെ ലൈഫൊക്കെ കാണുമ്പോ കൊതിയാവുന്നുണ്ട്. യു ഗൈസ് ആർ റിയലി ലക്കി. ഹേ, വി ഓൾ നോ ലക്കി, ഓൺലി ഷീ ലക്കി. യാ, നന്നായിണ്ട്. ഇനി ഡോണ്ട് റിപ്പീറ്റ്. നിങ്ങളെ പോലെയുള്ള കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളും അല്ല മീനും. അതെ അതെ. ഇവനെന്താണ് ഇങ്ങനെ ഒന്നും ഇട്ടാണ്ട് എയർ പിടിച്ചിരിക്കുന്നത്? ഞാൻ പൊതുവെ അങ്ങനെ സംസാരിക്കാറില്ലല്ലോ, എഴുത്തും ചിന്തകളൊക്കെ ആയിട്ടെ. ഇതൊക്കെ എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേക്കുണ്ട്. അപർണ വന്നതിന്റെ ചെലവായിട്ട് ഇന്ന് രാത്രി എല്ലാവർക്കും ഫുഡ് എൻഡ് ആവുക. അപർണയ്ക്ക് ചായ എടുക്കട്ടെ. നമുക്ക് എടുക്കാലോ, എന്നാ വാ. എന്താ നമുക്കൊരു ക്ലയന്റിനെ കിട്ടിയിട്ടുണ്ട്. ക്ലയന്റ് എന്ന് പറഞ്ഞാൽ ഹെവി ക്ലയന്റ്.
പക്ഷെ അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മളെ കൊണ്ട് കല്യാണം നടത്താൻ പറ്റില്ല. അതിന്റെ വിഷമത്തിൽ വട്ടായതാണ്. അങ്ങനെയല്ല, നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് നടത്താൻ പറ്റില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഒരു സ്ട്രോങ് ടീമിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വേറെ ഒരു കമ്പനി ആയിട്ടുള്ള കൊളാബറേഷൻ ആണ് ഉദ്ദേശിച്ചത്. സ്മാർട്ട് ബോയ് നന്നായിരിക്കും. എന്നിട്ടാണ് ആ കമ്പനി അങ്ങനെ തന്നെ പ്രോജക്റ്റ് വിഴുങ്ങാൻ. പക്ഷെ നമ്മുടെ ഒരാൾ ആ കമ്പനിയിൽ ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലല്ലോ. അതേത് കമ്പനി? ഒന്ന് ഓർത്ത് നോക്കി. ഓ എക്സാക്ട്ലി, മീനാക്ഷി വർക്ക് ചെയ്യുന്ന കമ്പനി. നമ്മുടെ ഈ വർക്ക് നമ്മൾ മീനുവിന്റെ കമ്പനിക്ക് കൊടുക്കുന്നു, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു എന്ന കണ്ടീഷൻ. എങ്ങനെ? ശരിയാവും. എടാ, ഇത് ഇത്രയും വലിയ വർക്കല്ലേ. ഈ പ്രോജക്റ്റ് എന്ന് പ്രസന്റ് ചെയ്താൽ അത് മീനുവിനും ഗുണമുള്ള കാര്യമാണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലയന്റിനോട് സംസാരിക്കാം. അയ്യോ, സംസാരിച്ചു നോക്കാനൊന്നുമില്ല, എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുക. ഇത്രയും നല്ലൊരു വർക്ക് ഞാൻ വേറെ ആരോട് സംസാരിച്ചിട്ടില്ലടാ. എന്നിട്ട് ആളോടെ? ഞാൻ അയാളെ ഒരു എനർജി ഡ്രിങ്ക് ഒക്കെ കൊടുത്ത് അകത്തിരുത്തിയിരിക്കും. എനർജി ഡ്രിങ്കാ? അയാൾ ഈ ജ്യൂസ് ഒന്നും കുടിക്കത്തില്ല, ആരോഗ്യമൊക്കെ നോക്കുന്ന ക്ലയന്റാ. ആ, നമുക്ക് മീറ്റ് ചെയ്യാം. ആ, പിന്നെ ഒരു കാര്യം, ഒരു കാരണവശാലും നമ്മൾ ഇത് വിട്ടുകളയരുത്. ഓക്കേ അവി. ഇതാണ് അവിനാശ്, ഞാൻ പറഞ്ഞിരുന്നില്ലേ. ഓ ജെയിംസ്, ഇരിക്കും. മിസ്റ്റർ വിനോദ് പറഞ്ഞ് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണൂലേ. എന്റെ ബ്രദറിന്റെ മാരേജ് ആണ്. കാശ് എനിക്കൊരു വിഷയമല്ല. നിങ്ങളുടെ ഐഡിയ നല്ലതാണെങ്കിൽ കാശ് ഞാൻ എത്ര വേണമെങ്കിലും മുടക്കാം. ബട്ട് വൺ കണ്ടീഷൻ, ഫംഗ്ഷൻ എ ക്ലാസ് ആയിരിക്കണം. തീർച്ചയായിട്ടും. മനസ്സിലായില്ലേ? എന്തൊക്കെയാണ് സാറിന്റെ റിക്വയർമെന്റ്സ്? ഒന്നാമതായിട്ട് ഈ കല്യാണം നടക്കുന്ന കരയിലല്ല, കടലിലാണ്. കല്യാണം കൂടാൻ വരുന്നവർക്കൊക്കെ നമുക്ക് പ്രൈവറ്റ് ബോട്ടിൽ ഇരുന്ന് അവർക്ക് കല്യാണം കാണാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. പിന്നെ ഈ ബോട്ട് കിടക്കുന്ന ഏരിയ നമ്മൾ ഫുള്ള് അലങ്കരിക്കണം. എങ്ങനെ വേണമെന്നുള്ള ഐഡിയ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. തീർച്ചയായിട്ടും സർ, ദിസ് ആക്ച്വലി വെരി ഇൻട്രസ്റ്റിംഗ്. ഇല്ല, കഴിഞ്ഞിട്ടില്ല, വരുന്നേ ഉള്ളൂ. ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ പറയണം, പ്ലീസ്. നോ, വിൽ ഡു ഇറ്റ്. സത്യം പറഞ്ഞാൽ അതാണ് ഞങ്ങളുടെ മറ്റൊരു പ്രത്യേകത അല്ലേ, എന്ത് ചെയ്യും. വന്നപ്പോ മുതൽ വിനോദ് ഒരുപാട് പ്രത്യേകതകളെ പറ്റി പറയുന്നുണ്ടല്ലോ. ഇത്രയും പ്രത്യേകതകളുള്ള കമ്പനിയെ പറ്റി ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു. കൺഗ്രാറ്റ്സ്. താങ്ക് യു വെരി മച്ച് സർ. അപ്പൊ ബാക്കി നമ്മൾ ഈ ബോട്ടുകൾ കെട്ടുന്ന ഏരിയ ഇല്ലേ, അത് കുറച്ച് ഡോൾഫിൻസിനെ കൊണ്ട് ഇങ്ങനെ നീന്തി തുടിപ്പിക്കും. പേടിക്കണ്ട, ഡോൾഫിൻ വരും, ഞാൻ കൊണ്ടുവരും. പോരാത്തതിന് ബോട്ട് കിടക്കുന്ന ഏരിയ നമ്മൾ നെറ്റ് കൊണ്ട്, ഐ മീൻ വല, അതുകൊണ്ട് കവർ ചെയ്യും. ആ വലയുടെ വലയത്തിനകത്ത് കിടക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. അതിനെ പറ്റിയ വലക്കാരൊക്കെ ഞാൻ കൊറിയയിൽ നിന്ന് കൊണ്ടുവരും. കൊറിയ നോർത്ത് ആയിരിക്കില്ല, സൗത്ത് ആയിരിക്കും. അല്ല, കൊറിയ എന്ന് പറഞ്ഞപ്പോ ഒരു പേടി. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, എല്ലാവരും നോക്കിക്കോളും. നിങ്ങൾ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ മാത്രം മതി. സർ, അപ്പൊ ഞങ്ങൾ എന്തൊക്കെ സഹായങ്ങളായിരിക്കും ചെയ്യേണ്ടി വരാ? ഈ ഡോൾഫിൻ മീനിന്റെ തീറ്റയൊക്കെ കൊടുക്കുന്ന? പ്രധാനമായും കടലിൽ കല്യാണം നടത്താനുള്ള പെർമിഷൻ, ഈ ലോക്കൽ വള്ളക്കാരുടെ സപ്പോർട്ട് അങ്ങനെയൊക്കെ. തീർച്ചയായിട്ടും ഓക്കെ ആക്ക സർ. പക്ഷേ ഈ ഡോൾഫിൻ വർക്കാവോ? വർക്കാവാതെ, ഒറിജിനൽ ആണ്. അയ്യോ, അത് മനസ്സിലായി. ഞാൻ ഉദ്ദേശിച്ചത് ഈ കടലിൽ ഇങ്ങനെ വലയിക്കറിഞ്ഞിട്ടുള്ള പരിപാടി, അത് വർക്കാവോ? ഞാൻ വിളിക്കുന്നവർക്ക് എല്ലാ രാജ്യത്തും പോയി ഇതൊക്കെ ചെയ്യുന്നവരാണ്, വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് അവർ. മനസ്സിലായോക്കെയാണ്. ഞാൻ ഇതൊന്നും ആക്ച്വലി കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചു പോയതാണ്. പിന്നെ ഈ കടൽ അലങ്കരിക്കുക എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് സർ? ഈ ലൈറ്റുകൾ, ബലൂൺസ് അങ്ങനെയൊക്കെ, അവർക്കൊരിക്കലും കടലാന്ന് തോന്നരുത്. വലിയൊരു സ്വിമ്മിംഗ് പൂൾ ആയിട്ട് വേണം ഫീൽ ചെയ്യാൻ. മനസ്സിലായോ? ഓ, കടലിന്റെ നടുക്കൊരു സ്വിമ്മിംഗ് പൂൾ. പിന്നെ കല്യാണം കഴിഞ്ഞാൽ അവർ അപ്പൊ തന്നെ ലണ്ടനിലേക്ക് പോകും. അവിടെ കടലിന്റെ അടിത്തട്ടിലുള്ള ചില്ല് കൊട്ടാരത്തിലായിരിക്കും അവരുടെ താമസം. അവർക്ക് വേണ്ട എയർ ടിക്കറ്റ്സ് ഒക്കെ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്താൽ മാത്രം മതി. പക്ഷേ ഈ കല്യാണത്തിന് വരുന്നവരുടെ ഭക്ഷണ കാര്യങ്ങൾ? യെസ്, 5-star ഫുഡ് ആയിരിക്കണം. എല്ലാ രാജ്യത്തു നിന്നുള്ളവരും ഉണ്ടാവും. കൊറിയ, ജാപ്പനീസ്, സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, അങ്ങനെ എല്ലാ രാജ്യത്തുള്ളവരുണ്ടാവും. എല്ലാവർക്കും അവരവരുടേതായ ഫുഡുകൾ വേണം. അതുണ്ടാകും സർ. ഉണ്ടാകില്ലേ? ഉണ്ടാക്കാം. ഓക്കെ, ഫുഡ് നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും വരുത്തിക്കോളൂ. പൈസ എത്ര വന്നാലും എനിക്കൊരു വിഷയമല്ല, ബട്ട് ഒന്നിനൊരു കുറവുണ്ടാവരുത്. ഇല്ല സർ. പ്രധാന കാര്യം, നമുക്കൊരു ചീഫ് ഗസ്റ്റിനെ വേണമല്ലോ. ആരെ കൊണ്ടുവരാൻ പറ്റും? നമുക്ക് മലയാളം ഫിലിം സ്റ്റാർസിനെ കൊണ്ടുവരാം. നമ്മുടെ ബജറ്റ് അനുസരിച്ച് നമുക്ക് അവരോട് സംസാരിച്ച് നോക്കാം. ഷൂട്ടില്ലെങ്കിൽ അവർ വരും.
മലയാള ഫിലിം സ്റ്റാർസിനെ കൊണ്ടുവന്നിട്ട് ഇതിപ്പോ ഒരുപാട് രാജ്യത്തുനിന്ന് ആളുകൾ വരുന്നതല്ലേ, അവർക്ക് ഈ മലയാള സ്റ്റാർസിന് വലിയ പരിചയം കാണണം. നമുക്ക് ബോളിവുഡിൽ നിന്ന് കൊണ്ടുവന്നാലോ? സാറാരും ഉദ്ദേശിച്ച ഷാരൂഖ് ഖാൻ. ഈ പുള്ളി തിരക്കാണെങ്കിൽ നമുക്ക് രൺബീറിനെ വിളിക്കാം. ദാറ്റ്സ് എ ഗ്രേറ്റ് ഓപ്ഷൻ സർ. ആക്ച്വലി പറഞ്ഞാൽ ഈ കല്യാണത്തിന് ഗസ്റ്റുകളെ കൊണ്ടുവന്ന് ഞെട്ടിക്കുന്നതും ഞങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അതിനോ അതിനോ നിങ്ങളുടെ കൂത്താട്ട് കൊണ്ട കല്യാണം ഞാൻ കണ്ടതാ. അന്നേ ഞാൻ മനസ്സിൽ കരുതുക ബജറ്റ് നല്ലതാണെങ്കിൽ നിങ്ങൾ ആ കല്യാണം ഗംഭീരമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തായാലും നമ്മളിത് ചെയ്യുന്നു സർ, ട്രസ്റ്റ്. വാക്കുകൾ ഞാൻ വിശ്വസിക്കാറില്ല, എനിക്ക് പ്രധാനം ബോണ്ടുകളാണ്. നിങ്ങൾക്ക് സമ്മതം ആണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ ബോണ്ട് സൈൻ ചെയ്യാം, ബട്ട് കൃത്യമായി വായിച്ച് മനസ്സിലാക്കി വേണം ഒപ്പിടാൻ. കാരണം എന്റെ ബോണ്ടുകൾ അങ്ങനെയായിരിക്കും. ദാറ്റ്സ് ജെയിംസ് ബോണ്ട്. ഓക്കെ ഓക്കെ സർ. എന്താ വേണ്ടത്? ആ പ്രീതി ചേച്ചി ഇരിക്കും, ഒരു കാര്യം പറയാനുണ്ട്. എന്നെ അറിയോ? ഷോ, എനിക്ക് ഓർമ്മ കിട്ടണില്ലല്ലോ. എന്താ ചേച്ചി ഇത്, എന്നെ മറന്നോ? നമ്മൾ എത്ര തവണ കണ്ടേക്കുന്നു. ആണ്. പിന്നെ ആ കഴിഞ്ഞ ആ ചാനലേട്ടന്റെ പാലയാച്ചനെ കണ്ട് ഓർമ്മയില്ലേ? ഇല്ല. ഷേ, എനിക്ക് അങ്ങനെ മറവി പതിവുള്ളതല്ലല്ല. പ്രീതി ചേച്ചി, ഒരു ചായ കേട്ടോ? ആ ഇപ്പൊ വരാട്ടോ, ഒരു മിനിറ്റ്. എടാ, നീ അന്ന് എന്റെ കൂടെ അനിലേട്ടന്റെ വീട്ടില് പാലയാച്ചലിന് വന്നതല്ലേ? വന്നാണ്. നീ ആ കൊച്ചിനെ ഓർമ്മയുണ്ടാന്ന് നോക്കി നിനക്ക്? ആ എന്തൊക്കെയാണ്? ഹായ് ഡിയർ ജി. ആളെ മനസ്സിലായില്ലേ? മോളുടെ പേരെന്താ? അപർണ. അപർണ. എടാ, നീ എന്നെ പറ്റിച്ചതാണല്ലേ. ഇതെന്റെ ഐഡിയ അല്ല കേട്ടോ, എല്ലാം ദീപുണ്ടയാ. അത് ഉറപ്പല്ലേ? മോള് അവിടെ ഇരിക്കേ, ഇരിക്കണവിടെ. ചേച്ചിയെ പറ്റി പറഞ്ഞ അന്ന് മുതൽ എനിക്ക് വന്ന് കാണണമെന്നുണ്ടായിരുന്നു. അതെന്താ? ലൈഫിൽ വലിയ ട്രാജഡി ഒക്കെ ഉണ്ടായിട്ടും ഇങ്ങനെ ഫൈറ്റ് ബാക്ക് ചെയ്ത ആളല്ലേ. ഞാനൊക്കെ ആണായിരുന്നു, ഒരു ചെറിയ കാര്യം മതി, അങ്ങ് സൈഡായി പോകും. ചേച്ചിയൊക്കെ എന്നെ പോലുള്ള ആൾക്കാർക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. താനെന്തൊരു സോപ്പാണോ? സോപ്പൊന്നും അല്ല, ഉള്ള കാര്യം പറഞ്ഞു. അതിനെന്താണ് നിനക്ക്? അവള് പറയട്ടെ. പുകഴ്ത്തര നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ പ്രീതികുമാരി. മോളുടെ വീട്ടിലാരൊക്കെയുണ്ട്? ആക്ച്വലി വീട് തൃശ്ശൂരാണ്, ഇവിടെ ഒരു പിജിയിലാ താമസം. ഹായ് പ്രീതി ചേച്ചി. ആ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 3000 പേരെങ്കിലും കാണും. അതിൽ 500 പേർക്ക് റോയൽ സൂട്ട് തന്നെ വേണം, അവർ VIPs ആണ്. ബാക്കി 1500 പേർക്ക് 10,000 റേഞ്ചിലുള്ള റൂമുകൾ മതി. പിന്നെ വരുന്ന ഒരു 1000 പേർക്ക് വല്ല 3-star ഫോർ സ്റ്റാറോ അങ്ങനെ എന്തെങ്കിലും. അനാഥ മന്ദിരങ്ങൾ വല്ലതുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഫുഡ് കൊടുക്കായിരുന്നു. ഇവിടെ ഉണ്ടോ അങ്ങനെ വല്ല പരിചയത്തിൽ? അല്ല, ഇപ്പൊ ഞങ്ങളുടെ പരിചയത്തിൽ അങ്ങനെ അനാഥ മന്ദിരങ്ങളൊന്നും ഇല്ല, പക്ഷെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, നമുക്ക് ശരിയാക്കാം. അങ്ങനെ പെട്ടെന്നൊന്നും ചെന്ന് പറഞ്ഞാൽ നടക്കൂല, നമ്മൾ നേരത്തെ അവരോട് അനുവാദം ചോദിക്കണം. അനുവാദം അല്ലേ, അത് നമുക്ക് വാങ്ങിക്കാം. എന്റെ ഒരേ ഒരു ബ്രദറാണ്, ഞാൻ പണം മുടക്കുന്നതേ ഉള്ളൂ, നിങ്ങളാണ് അവന്റെ കല്യാണം നടത്തി തരേണ്ടത്. നമ്മളിത് ഏറ്റവും നന്നായിട്ട് നടത്താം സാർ. എനിക്കിവിടെ കാര്യങ്ങൾ നടത്തി തരാൻ ഒരാളും തന്നെ ഇല്ല, എല്ലാം നിങ്ങളീ നടത്തുന്നത്. നിങ്ങളൊരു ബ്രദറിനെ പോലെ എന്നെ കാണണം, കൂടെ നടത്തില്ലേ? തീർച്ചയായും, ഒരു ബ്രദറിനെ പോലെ ഞാൻ ഈ കല്യാണം നടത്തി തരും സാർ. ദൈവനും ഞാനും. അയ്യോ, പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. എന്താ സാർ? താലിയെട്ട്. ഞാൻ ചോദിക്കാൻ വരുമെന്ന് സാർ, ഇപ്പോ ഈ പൂക്കളും പരിപാടികളൊക്കെ എങ്ങനെയായിരിക്കും? താലി കൊണ്ടുവരുന്നത് ഹെലികോപ്റ്ററിലായിരിക്കും, അത് നമുക്കൊരു കയറി കെട്ടി താഴെ കിറക്കാം. താലി കെട്ടുന്ന സമയത്ത് മുകളിലൂടെ പൂക്കൾ വർഷിച്ചുകൊണ്ട് ഒരു ഹെലികോപ്റ്റർ പറന്ന് നടക്കുന്നുണ്ടാവും. സാറി, ഹെലികോപ്റ്ററൊക്കെ കുറച്ച്? അത് കമ്പനി എന്ന് പറഞ്ഞ് വാങ്ങിയ പോരെ. പോരാത്തതിന് ഇവിടെ നേവിയിൽ പറഞ്ഞ് അവര് തരില്ലേ? പിന്നെന്താ, നമുക്ക് ചോദിച്ചു നോക്കാല്ലോ. അവര് തന്നില്ലെങ്കിലും ഞാൻ ഡൽഹിയിലെ ഉയർന്ന ഓഫീസർമാരെ കൊണ്ട് വിളിച്ച് പറയിപ്പിക്കാം. അതുപോലെ ഓ, ഡൽഹിയിലൊക്കെ സാറിന് വലിയ പിടിപാടല്ലേ? നമുക്ക് എല്ലായിടത്തും നല്ല പിടിപാടല്ലേ, അതല്ലേ നമ്മുടെ പണി. അല്ല സാർ, സാർ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കാൻ വിട്ടുപോയി. പറയുമ്പോ എല്ലാവരോടും പറയണ ബിസിനസ് പറയണോ അതോ യഥാർത്ഥ ബിസിനസ് പറയണോ? അല്ല, യഥാർത്ഥ ബിസിനസ് പറഞ്ഞാ കേക്കാൻ സുഖം. സ്മഗ്ലിംഗ്. നിങ്ങൾ എന്താ പേടിച്ചു പോകും? പേടിക്കണ്ട, നിങ്ങൾ ഈ കല്യാണം നന്നായി നടത്തി തന്ന ഒരു ഹ്യൂജ് എമൗണ്ട് ഞാൻ നിങ്ങൾക്ക് തരും. അഥവാ നന്നായില്ലെങ്കിൽ. ഹായ് സാർ. ഹലോ.
അപ്പോ ഇതാണ് നമ്മുടെ സ്ഥലം. കൊള്ളാലോ എന്റെ സെറ്റപ്പ്. താങ്ക് യു. താനോട് ഒറ്റയ്ക്കാണോ? അതെന്ത്? സമ്മതിക്കണം. എനിക്കാണെങ്കിൽ പറ്റില്ല. എന്താ പേടിയാണോ? ഏയ്, ബോറടിച്ചു ചാവും. നിനക്ക് ബോറടിയൊന്നുമില്ലേ? എനിക്കോ ബോറടിയോ? ഡെയിലി ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യണം, ആഡ്സ് ചെയ്യണം, ഡയറക്ടേഴ്സിനെ മീറ്റ് ചെയ്യണം, ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് കുക്ക് ചെയ്യണം, വാഷ് ചെയ്യണം, പിന്നെ ഒരു 3 മൂവി എങ്കിലും കാണണം. ഇതൊന്നും പോരാഞ്ഞിട്ട് എനിക്കൊരു ബാഡ് ഹാബിറ്റ് ഉണ്ട്, ഡെയിലി അന്നത്തെ എക്സ്പീരിയൻസ് ഡയറിയിൽ എഴുതി വെക്കണം. പിന്നെ എവിടെയാ ബോറടിക്കാൻ സമയം? ആൾക്കാരൊക്കെ രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ടാ ബിസി ആവുക. നീ ഇപ്പഴേ ബിസി ആയില്ലേ? അതും ശരിയാ. അല്ല, തന്റെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾക്ക് കുടിക്കാമെന്ന് തരുന്നില്ല. അയ്യോ സോറി ലക്കി, എന്താ വേണ്ടേ? ജ്യൂസ് ഓ ടീ? കഷ്ടപ്പെടുന്ന സഹിക്കാൻ പറ്റില്ല. ഓക്കേ, നോ പ്രോബ്ലം. ജ്യൂസും ടീയും 5 മിനിറ്റ് കൊണ്ട് റെഡി. ഹലോ, വേണ ഞാൻ കൂടെ വരാട്ടോ ഹെൽപ്പ് ചെയ്യാൻ. ഓ വേണ്ട എന്ന് ഞാൻ പറയില്ല, ഇങ്ങോട്ട് പോരാ. എന്നാ പിന്നെ നിങ്ങൾ കിച്ചണിലേക്ക് ചെല്ലേ, ഞാൻ ഈ വീടൊക്കെ ഒന്ന് കാണട്ടെ. ചെറുക്കന്റെ കാര്യം മഹാകാന്താരിയാണ്, എപ്പോഴെന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. എങ്ങോട്ടാണോ പോയത്? നീ ഒരു ബാക്കി വിശേഷം പറ. അപ്പൊ മലയാളം മാത്രമേ ചെയ്യുന്നുള്ളൂ, എല്ലാ ലാംഗ്വേജ് ചെയ്യുന്നുണ്ടോ? സമയം എത്ര സമയം വട്ടം കറന്ന് പോയെന്നറിയോ? കുറച്ചിടപെടുത്ത് കേൾക്കാറില്ല. എടാ, എന്തൊരു ഇമാജിനേഷൻ പുള്ളിക്കെന്നറിയോ? നീ കേട്ടില്ലല്ലോ സാമേ, ഡോൾഫിൻ താലി കെട്ടണം. അതെന്തായിരുന്നു? ഡോൾഫിൻ വട്ടിട്ട് കളിക്കുമ്പോ താലി കെട്ടണം. അതും എങ്ങനെയാണ്? ഹെലികോപ്റ്ററിൽ വരുന്ന താലി. എടാ, ഇതൊക്കെയാണ് ഐഡിയ, കേട്ട് പഠിക്കും. നിനക്ക് പറ്റും ഇങ്ങനെ ആലോചിക്കാനായിട്ട്? ചേട്ടന് പറ്റും. നീ ഇപ്പൊ ഊതിക്കൊണ്ടിരിക്കുന്ന എന്റെ മൂട്ടിൽ ചൂട്ട് കത്തിച്ച് പിടിച്ചോ. അന്ന് കണ്ടപ്പോ അയാളുടെ ബ്രദറിന്റെ നമ്പർ വാങ്ങാനും വിട്ടുപോയി. എന്തിന്? എടാ, ദേ നിക്കണ പുതിയ ബ്രദർ, എന്തെങ്കിലും ചോദിച്ചോ. ബ്രദറിന്ന് വിളിച്ചോണ്ടല്ലോ കൊല്ലിനെ. ബലം പ്രയോഗിച്ചാലും ഉടക്കാനും വയലന്റ് ആവും. അല്ല, അയാള് ബുദ്ധി ഉപയോഗിക്കണം. ബുദ്ധി നീ എങ്ങനെ? അതെ, നിങ്ങൾ എന്താ പട്ടെന്നൊക്കെ വിളിക്കുന്നു? പിന്നെന്താ, ഞാൻ കുട്ടനെ വിളിക്കണം. മാനസിക നിറക്കി തകരാറുള്ള ആള് അങ്ങനെ പറഞ്ഞു. പിന്നെ അങ്ങനെയല്ല, മാനസിക നിറക്കി തകരാറുള്ള ആൾക്കാരും വട്ടന്മാരല്ല. പക്ഷെ എല്ലാ വട്ടന്മാരും മാനസിക നിലയ്ക്ക് തകരാറുള്ളവരാണല്ലോ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. സത്യത്തിൽ എന്തിനാ ഇവിടെ വന്നത്? കണ്ടൂടെ. എന്ത്, എനർജി ഡ്രിങ്ക് കുടിക്കാനാ? അതെ. എന്നാ പിന്നെ കുടിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇറങ്ങിയാലോ? പോവാം. ഇല്ല ഇല്ല, നടക്കില്ല. ആദ്യം ഈ ജെയിംസുമായിട്ട് പറഞ്ഞ് ബോണ്ട് കിടക്കട്ടെ, ഇല്ലെങ്കിൽ അറിയാലോ ഡൽഹി മുഴുവൻ ഇവിടെ എത്തും. ബോണ്ട് നമുക്ക് നാളെ സൈൻ ചെയ്യാം. ഇന്നെന്ത് പറ്റി? ഒരു കാര്യവും നാളത്തേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവം ഈ ജെയിംസിനില്ല സാർ. അതല്ല സാർ വിചാരിക്കുന്ന പോലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നടക്കില്ല. എന്താ കാര്യം? സാറിന് ഇവരുടെ ഹിസ്റ്ററി ശരിക്കറിയാഞ്ഞിട്ട്. എന്ത് ഹിസ്റ്ററി? ഇവരുടെ ഒരു പരിപാടി പോലും ശരിക്കും നടത്തിയിട്ടില്ല. മാത്രമല്ല, അയാളില്ലേ വിനോദ്, പുള്ളിക്ക് ചെറിയ കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? ആള് പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതിപ്പോ ഞാനങ്ങനെ സാറിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാം.
എന്താ സാർ? ആ അത് ഇവരില്ലേ സാർ ഷാറൂഖ് ഖാനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ ആള് ഓക്കെ എന്ന് പറഞ്ഞില്ലേ? ആ പറഞ്ഞു. ആ പക്ഷെ അയാള് ലൈഫിൽ ഇതുവരെ ഒരു സിനിമ നടനെ നേരിട്ട് കണ്ടിട്ടുകൂടിയില്ല സത്യമായിട്ടും. അയാളുടെ കല്യാണം മുടക്കി പോയ ടെൻഷനിൽ ബാക്കിയുള്ളവരുടെ കൂടി കല്യാണം മുടക്കാൻ തുടങ്ങിയ കമ്പനിയാണ് അത്. പിന്നെ അങ്ങനെ ചെയ്യാതെ വട്ടുണ്ടോ? അങ്ങനെയാ എല്ലാരും പറയണത്. ശരി, സംഭവിച്ചു. പക്ഷെ വിക്രം ഈ ദൈവത്തിന് മകൾ സിനിമയിൽ കാണിക്കത്തില്ലേ? നീല എപ്പ പോരെ, പാപ്പ എപ്പ പോരെ, അതെന്താ വട്ടല്ലേ? എന്റെടാ അത് ഇന്റലക്ച്വൽ ഡിസേബിലിറ്റി ആണ്. ഇതിപ്പോ നീ ഉണ്ടാക്കിയ സുഖല്ലേ? സത്യം പറ. അപ്പാ പയ്യനോ? പയ്യൻ ഒരു പാവാണ്. എത്ര വിചാരിച്ചിട്ടും എന്റെ കല്യാണം നടക്കില്ല. അങ്ങനെ വെഡിങ് ഫോട്ടോഗ്രാഫി ഇല്ലേ, കല്യാണത്തിന് ഫോട്ടോ എടുത്ത് നടന്നാല് കല്യാണം നടക്കുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടക്ക. കണ്ടാ തോന്നില്ല കേട്ടോ. എന്നിട്ട്? എന്നിട്ടെന്താ, ഫോട്ടോ എടുത്ത് മടുക്കുന്നതല്ലാണ്ട് അവരുടെ കല്യാണം നടക്കണില്ല. മറ്റേ ആളല്ലേ, അയാളെല്ലാ കല്യാണം മുടക്കും. ഈ വിനോദ് ഭയങ്കര പ്രശ്നക്കാരനാണ്. ഭയങ്കര. നമുക്കിവിടുന്ന് വേഗം ഇറങ്ങിയാലോ. എനിക്ക് പോകുന്നതിന് മുമ്പ് അയാളുടെ മുഖത്ത് നോക്കി രണ്ട് വർത്തമാനം പറയുമോ? പിന്നെ ആ പയ്യനെ നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിക്കണം. അത് വേണ്ട സാർ. ചില സമയത്ത് ഒരാൾക്കാരെ കെട്ടിയിട്ട് വരെ കല്യാണം മുടക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വേറൊരു ദിവസം പ്രിപ്പയർ ആയിട്ട് വരാം. മതിയോ? ആ മതി. പിന്നെ മാത്രമല്ല വേറൊരു ഏജൻസി ഉണ്ട്, ഡി എ ജി ഏജൻസി. കേട്ടിട്ടില്ല? ആ വാ. ഓക്കെ, ഡി എ ജി ഏജൻസീസ്. കൊള്ളാം. നീ വേറെ ലെവലാണ്ടാ. നീ ഇതൊക്കെ ഇവിടുന്ന് പഠിച്ചു മീനും? ഓ അതന്നെ അതന്നെ. ആവശ്യ നല്ല ക്യാരക്ടറാ, നല്ല ആക്ടറും കൂടിയാ. ആ പാവം, രക്ഷ വരട്ടെ. ആ പ്രീ ചേച്ചിയുടെ അടച്ച് വന്നപ്പോ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരി, എന്നാലും അവനത്തെ നല്ല ഗേൾ ഫ്രണ്ട് എങ്ങനെ കിട്ടിയേ? എടാ നീ ഇത്ര പെട്ടെന്ന് മറന്നുപോയാ. എടാ അന്ന് എന്റെ ഫോട്ടോഷൂട്ടിൽ വെച്ചാണ് അവര് പരിചയപ്പെട്ടതും. പിന്നെ ആണാ? ആ എനിക്കറിയില്ലായിരുന്നു, ഞാനല്ലേ അത് കഴിഞ്ഞോളെ മീറ്റ് ചെയ്തേ. നമസ്കാരം. നമസ്കാരം. വളരെ സുപ്രധാനമായ ഒരു കാര്യം ഞാൻ നിങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നു. എന്താണ്? നിങ്ങൾ ആരും അറിയാതെ വളരെ രഹസ്യമായി ഞാൻ എഴുതിയ ഒരു റൊമാൻറ്റിക് കോമഡിയുടെ സ്ക്രിപ്റ്റ് പൂർത്തിയായിരിക്കുകയാണ്. നീ കാര്യമായിട്ടാണ് പറയണേ? ആ ഇന്ന് ഡിന്നറിന് ശേഷം ഞാൻ നിങ്ങളോടൊക്കെ അതിന്റെ കഥ പറയും. ആ അപ്പോൾ ഉറങ്ങാൻ നല്ല സഹായമായിരിക്കും. രാവിലെ പറഞ്ഞ പോലെ അപർണ വന്നതിന്റെ പേരിലുള്ള ഡിന്നർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓ വേണ്ട, എന്റെ കഥ കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം കുഴിമന്തി കഴിച്ചാ മതി. എനിക്ക് ഞാൻ കേട്ടോടാ. ആ നിനക്ക് ഉറക്കം വരൂടാ. ആ ഇല്ല, ഞാൻ കുഴിമന്തിയാണ് കൊണ്ടുവന്നത് അറിയാണ്ട പറഞ്ഞത്. ഞാൻ രണ്ടു പ്രാവശ്യം കേട്ടോളാം. ഉറപ്പാണോ? ആ പിന്നെ നമ്മുടെ പിള്ളേരൊക്കെ നല്ല പിള്ളേരാണ്. ഇരിക്കട്ടെ.